അന്റെ ബാപ്പാടെ സ്വഭാവം അനക്ക് നന്നായിട്ട് അറിയാം. ഓനെ കൂടെ കൂട്ടിയാലേ പേര് ദോഷം ഉണ്ടാവത്തേ ഉള്ളൂ. അടി ഏത് വഴി വരുമെന്ന് പറയാൻ പറ്റൂല. പിന്നെ അവസാനം ടൂർ മതിയാക്കി ഓടേണ്ടി വരും. എന്തായാലും ശരി, ബാപ്പയും വേണം കൂടെ. മോളെ, അന്റെ ബാപ്പ വരുമ്പോ നിന്റെ ബാപ്പയും കൂടെ ഉണ്ടാവണം, അതെനിക്ക് വാശിയ. ഓനിങ്ങനെ ഒരു കടുംപിടുത്തൊന്നും ഇല്ലാണ്ടിരുന്നാണല്ലോ മോളെ. അയാള് പോയി ഏഷണി കയറ്റിയതായിരിക്കും. എന്നാ വരുന്നെങ്കി വരട്ടും അമ്മ, മോള് പോയി പറ, ഷാജഹാനെ പിണക്കണ്ട. ഓന്റെ മുഖം മാറിയത് ഞമ്മക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നേക്കുന്നേരി നിന്ന് സംസാരിച്ചതും ആ പോട്ടെ, ഹോളുടെ കെട്ടിയോനായി പോയില്ലേ. പിന്നെ ഇക്കന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ബാപ്പയും വന്നോട്ടെ. എനിക്കറിയാം മോളെ, നീ അവസാനം എനിക്കൊപ്പം നിൽക്കുന്നു. പോണേനു മുമ്പ് ഒരു വഴക്ക് വേണ്ടെന്ന് ഞാനും കരുതി. അങ്ങനെ വേണം, അല്ലെങ്കിൽ നിന്റെ വാപ്പ വരികയും എന്റെ വാപ്പയെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുമ്പോ അതിന്റെ ഒരു നീരസം നമ്മുടെ യാത്രയുടെ സുഖം കളയും. നിക്കും തോന്നി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ തീരുമാനം മാറ്റിയത്. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, തീരുമാനിച്ചുറപ്പിച്ച പോലെ നാളെ യാത്ര. അതിനിടയില് ഫോണൊക്കെ ഇങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കണം, അവിടെ എത്തുമ്പോഴായിരിക്കും നാട്ടിൽ വരണമെന്നും പറഞ്ഞു വിളിക്കണേ. അതൊക്കെ പരമാവധി ഒഴിവാക്കാം, ഫോൺ എപ്പോഴും സൈലന്റിലായിരിക്കും. പിന്നെ ബാപ്പ വരണതൊക്കെ കൊള്ളാം, ആളെ ഒന്ന് വിലക്കണം, അവിടെ നല്ല നല്ല ഫാമിലിയിലൊക്കെ താമസിക്കണതാ. അതൊക്കെ ഞാൻ ഉറപ്പിച്ചോളാം. പിന്നെ നല്ല മഞ്ഞായിരിക്കും അവിടെ, മോൾക്ക് മഞ്ഞ് പ്രശ്നമല്ലേ. ഇപ്പൊ എന്റെ മനസ്സിൽ മഞ്ഞില്ലടാ, ചൂട് മാത്രം, പൊള്ളുന്ന ചൂട്. മോൾ എന്താ ആലോചിക്കുന്നേ? ആ അല്ല, ഞാൻ മഞ്ഞിനെ പറ്റി ചിന്തിക്കായിരുന്നു. ഈ വർഷം അത് പൊതുവെ കുറവല്ലേ? ആ ആണെന്ന് വിശ്വസിക്കാം. ഏതായാലും നല്ലൊരു യാത്രയായിരിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. നിക്കും. പിന്നെ ഇക്കന്റെ ബാപ്പ തന്നെ പ്രശ്നം, ആളവിടെ എന്തേലും അലമ്പുണ്ടാക്കിയ ഉടനെ തിരിച്ചു വരേണ്ടി വരും. അത് മാത്രമായിരുന്നാ മതി. ഇവിടുന്ന് മാറി നിൽക്കണേന്റെ സന്തോഷവാനുണ്ട്. ഇനിയൊരു പറച്ചിലുണ്ട്. ബാംഗ്ലൂർക്ക് പോകുന്നു, ബ്രിഗേഡിയറുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച്. അവന്റെ ഒരു ബ്രിഗേഡിയർ ഇപ്പൊ അത് മാറി കേണലായിട്ടുണ്ട്. ഏതായാലും അവൻ സമ്മതിച്ചില്ലോ ടൂറിന് വരാൻ. ഇനിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വേണം. ഞങ്ങളും അവിടെ ഉണ്ടെന്ന് അറിയുമ്പോ മുങ്ങാനായിരിക്കും അവൻ ആദ്യം ശ്രമിക്കുന്നത്. താമസം മാറണമെന്ന് വാശി പിടിക്കും. രഹനെ വിട്ടുകൊടുക്കരുത്. രണ്ടും കൽപ്പിച്ചുള്ള പോക്കല്ലേ, പിന്നെ ഞാൻ വിട്ടുകൊടുക്കൂ. ഞങ്ങൾക്കൊപ്പം ബാപ്പയും നവാസിക്കും ഒക്കെ ഉണ്ടാവും, അതോ അവനൊരു കെണിയ. ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഒരു കാര്യം ഓർക്കണം, കീരിക്കാടൻ ജോസിനെ മോളും കണ്ടതാണല്ലോ. എത്ര കൊലപാതകം നടത്തിയവന, എന്നിട്ടും പിടികിട്ടാ പുള്ളി. അയാളുമായി അവന് കണക്ഷൻ ഉള്ള സ്ഥിതിക്ക് ആരും കൊല ചെയ്യപ്പെടാം, ഏത് നിമിഷം വേണമെങ്കിലും. ആ ഭയം എനിക്കുണ്ട് ചേച്ചി. മലപ്പുറത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഓൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് രണ്ട് ഗസ്റ്റുകൾ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ബാപ്പാൻ്റെ ഉമ്മാൻ്റെ കാര്യം അറിയല്ലോ. പുയ്യാപ്പിളയുടെ ബന്ധുക്കളോ കൂട്ടുകാരോ വരുന്നു എന്നറിഞ്ഞാൽ പിന്നെ ഒരു സൽക്കരിക്കാനായിട്ടുള്ള ഒരു ഓട്ടോ. ഭാഗ്യത്തിന് അന്ന് വന്നില്ല,
അത് ഈ കീരിക്കാടൻ ജോസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്തരക്കാര് വീട്ടിനകത്ത് കയറുമ്പോ പിടിക്കപ്പെട്ട പിന്നെ നമ്മളും പ്രതികളാ. അതാ ഞാൻ പറഞ്ഞത്, ഹോട്ടലിൽ പോയി താമസിക്കുമ്പോ ഇതൊക്കെ ഭയക്കണം. നമ്മൾ പെൺകുട്ടികളെ കൊല്ലാൻ ഇവന്മാർക്കൊന്നും ആയുധം പോലും വേണ്ട. ടൂറിന് പോകുന്നുണ്ട്, കുറച്ച് ഡ്രസ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, എടുക്കാൻ വിളിക്കുമായിരിക്കും. അവന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ പൊട്ടിക്ക്, അതിനൊരു കുറ്റബോധവും വേണ്ട. ഞാൻ പോയിട്ട് വരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. ഇതുപോലെ അവനെ ഇട്ട് നട്ടന്നിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. എന്നിട്ട് അവ ആദ്യം നല്ല ഊരി പോയി എന്ന് മാത്രമല്ല, നഷ്ടം നിങ്ങൾക്കെല്ലാം മാത്രമായിരുന്നു. മോളെ മോളുടെ വീട്ടുകാരൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാ രഹനെന്ന് പറയുന്ന കൊച്ചിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ആ കൊച്ചിനെ വീട്ടുകാർക്കൊക്കെ വലിയ വിശ്വാസമല്ലേ. അപ്പൊ അതിന് അതിന്റെ ആൾക്കാരോട് ഇതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞൂടെ. പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ എപ്പോഴേ പറഞ്ഞേനെ. എന്റെ അച്ഛനെ പോലെ തന്നെയാ അവളുടെ ബാപ്പയും ഉമ്മയും ഉമ്മുമ്മയൊക്കെ. അതറിഞ്ഞാ പിന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന കാര്യം നടക്കൂ രോഹിണി. ഒരിക്കലും ഞങ്ങൾ പൊന്മുടി ചെല്ലുമെന്ന് അവൻ കരുതില്ല. അതും അവര് താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ തങ്ങുമെന്നും അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല. അവിടെ കിടന്നവൻ പൊളയുന്നത് കാണാനൊരു രസം. അവസാനം പൊളയുന്നത് നിങ്ങളാവരുത്. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടവരാ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും. ധൈര്യം കുറവായിരുന്നു മൂന്നാൾക്കും, പ്രത്യേകിച്ചും രഹനയ്ക്ക്. സത്യം അറിഞ്ഞതിന് ശേഷം ഞങ്ങളെപ്പോലെ തന്നെ അവൾക്കും പലതവണ മരിക്കാൻ തോന്നിയതാ. അങ്ങനെയുള്ളപ്പോ ഇനി എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടാവും. അതാ ഞങ്ങൾ മൂന്നാളുടെയും ശക്തി. എല്ലാവരും സത്യം പറയുമ്പോൾ കള്ളങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നവൻ ശ്വാസമുട്ടലിനൊടുവിൽ സ്വയം എല്ലാവർക്കും മുന്നിൽ കീഴടങ്ങണം. ചെയ്യുന്നതൊക്കെ അവൻ തന്നെ വിളിച്ചു പറയണം. അതിനു വേണ്ടിയാ ഇനി ഞങ്ങളുടെ ശ്രമം. അതിനു വേണ്ടിയൊക്കെ ഒരുപാട് ശ്രമിച്ചതാണല്ലോ മോളെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ജോസൂട്ടൻ എത്ര തവണ എല്ലാ കാര്യവും എല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നൊക്കെ മോക്ക് വീട്ടിലുള്ളവരെ വേദനിപ്പിക്കരുതെന്നായിരുന്നു ചിന്ത. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? ജീവിതമാകുമ്പോൾ കണ്ണീരിൻ്റെ ഉപ്പാ കൂടുതൽ. അത് മിക്ക ആൾക്കാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഞാൻ തന്നെ ഈ ജീവിതത്തിനിടയ്ക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ സഹിച്ചു. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം, അല്ലെങ്കിലേ ഒരുപാട് കരയേണ്ടി വരും. ശരത്തെന്ന് പറയുന്നവൻ നിങ്ങൾക്കിടയിൽ നിന്ന് പോവാതെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വസ്ഥത കിട്ടില്ല. ഈ ടൂറിന് തന്നെ നിങ്ങൾ രണ്ടാളും പോകുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. അവിടെ രഹനയും അവളുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. ആരുണ്ടായാലും ഹോട്ടലില് നിങ്ങളുടെ മുറിയില് നിങ്ങൾ രണ്ടാളും മാത്രമാ. നിങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അവനെ കൊല്ലാനുള്ള വാശിയോടെ നടക്കണമെന്നുള്ള തോന്നൽ അവൻ ഉണ്ടായ സ്ഥിതിക്ക് രാഗിമോൾക്ക് കൊടുത്ത വിധി നിങ്ങൾക്കും തന്നുടന്നില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ശരിയാ മോളെ, നിങ്ങളെവിടെ ഉണ്ടെന്നറിയുമ്പോ എന്താണ് അവന്റെ അടുത്ത നീക്കമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയന്നേ എനിക്കിവിടെ കഴിയാൻ പറ്റൂ. അമ്മച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ മടങ്ങി വരും പഴയ പോലെ തന്നെ. വേറൊന്നും കൊണ്ടല്ല മോളെ, ആരുമില്ല ഒന്ന് മിണ്ടാനും പറയാനും സ്നേഹിക്കാനും ഒക്കെ. ഇപ്പോ മോള് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഇല്ലാതായാൽ പിന്നെ അങ്ങ് മരിച്ചു കളയുന്നതാ നല്ലത്. അത്രയ്ക്ക് നരഹിച്ചു മടുത്തു, ഇനി ഒന്നും കാണാൻ വയ്യ.
യാത്രയൊക്കെ പോണല്ലേ, കുറച്ച് പുതിയ കുപ്പായൊക്കെ അങ്ങനെ മേടിച്ച് മോൾക്കും അല്ലത് വാങ്ങണോ ഇരുന്ന മോളോ? അല്ല, ഐഷക്ക് എന്തെങ്കിലും വാങ്ങണായിരുന്ന മോളെ? ഓൾക്ക് വാങ്ങിക്കൊടുക്കാനേ ഓളുടെ മാപ്പിളയുണ്ട്. പിന്നെ യാത്ര പോകുന്നെങ്കിലല്ലേ ഇതൊക്കെ വാങ്ങേണ്ട കാര്യമുള്ളൂ. ഓള് വരുന്നില്ല. വരുന്നില്ലേ? അവിടെ ഭയങ്കര തണുപ്പാന്ന് പറയുന്ന തണുപ്പേ ഓക്ക് പിടിക്കത്തില്ല. അല്ല, എനിക്കും പിടിക്കുമെന്തോ. അനക്ക് ഏത് കാലാവസ്ഥയും പിടിക്കും. അങ്ങനെയാ അന്നെ പടച്ചോ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാരും കൂടെ പോയി ആഘോഷിച്ചിട്ട് വാ. അല്ല, എല്ലാരും ഉണ്ടെങ്കിലല്ലേ ഒരു സുഖം. അത്രേ സുഖം വേണ്ടന്നേ ഓളങ്ങ് കരുതി. എല്ലാരൂടെ പോയാലേ അന്റെ കെട്ടിയോളെ ആര് നോക്കും? അതിനല്ല എന്റെ ഉമ്മുമാറാണ്. ഞാനും പ്രായമൊക്കെ ആയതാ, എപ്പോഴാ ഒരു തലച്ചുറ്റൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിലും തലക്ക് വെളിവില്ലല്ലോ. അല്ല, ഈ തലചുറ്റൽ എപ്പോഴും ഉണ്ടാവാലോ. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരാൾ ഇവിടെ നിക്കണം. അല്ലെങ്കിലും ഈ പുതുച്ചെറുക്കനും പുതുപ്പെണ്ണും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ ആരും കൂടെ ഇല്ലാത്തതാ നല്ലത്. ഇതെന്താ എനക്ക് നേരത്തെ തോന്നാത്തത്? നേരത്തെ തോന്നിയതാ. പിന്നെ ഈ ആചാര്യ വയസ്സാകാലത്ത് എണീറ്റിറക്കാൻ കഴിയാതെ പോവാന്ന് പറഞ്ഞപ്പാ ഞാനും ഒരു സഹായത്തിന് പോകാന്ന് കരുതി. എന്നാലേ ഓൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇജ്ജും പൊക്കോ ഓനെ സഹായിക്കാൻ. അയാളെ ഞാനെന്ത് സഹായിക്കാൻ? ഐഷ വരില്ലാന്ന് ഉറപ്പാണോ? അതെ, ഈ മൂന്ന് പെണ്ണുങ്ങള് മാത്രമായിട്ട് ഇവിടെ നിക്കണേലും നല്ലത്. ഹാജിയാരും കൂടി ഇവിടെ നിക്കണതല്ലേ നല്ലത്. ഉമ്മ ഐഷ അധികം ലോകമൊന്നും കണ്ടിട്ടില്ലല്ലോ, പാവം. അവളും കൂടി വന്നോട്ടെ. എനക്ക് വരണോന്നില്ല. കേട്ടല്ലോ, അതുകൊണ്ട് ഇജ്ജ് പോകാൻ നോക്ക്. ഇതൂടെ എടുത്തോണ്ട് പോടാ. ഓ, വെറുതെ കാശ് കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ജൊള്ളത് കൊണ്ടാണ് ഓന് വരണോ നിർബന്ധം. വരുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴേ ഓന്റെ ഗ്യാസ് പോയി. ആ ശരി ശരി. ഡാ, പിന്നെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് പോയിക്കോ, ഞാൻ കൂടെ വരണില്ല. എല്ലാം പറഞ്ഞ് ശരിയാക്കിയപ്പോ തനിക്ക് എന്തായാലും മാറ്റം. അല്ല, മൊത്തത്തിലൊന്ന് ചിന്തിച്ചപ്പോ വരാതിരിക്കണ നല്ലതെന്ന് തോന്നി. ഉമ്മയോട് പോലും തർക്കിച്ചിട്ടാ അവരുടെ ഒക്കെ സമ്മതം ഞാൻ വാങ്ങിച്ചത്. എന്നിട്ടിപ്പോ പെട്ടെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ അത് ശരിയാവില്ല. നീ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ വരുന്നില്ല. ഇത് ഒരുമാതിരി. എടാ, ഞാൻ വന്നില്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം? എന്നാ പിന്നെ നിങ്ങൾ നേരത്തെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്തെന്താ? സത്യം പറയൂ, രഹനയുടെ ഉമ്മ വരാത്തോണ്ടല്ലേ താൻ വരാത്തെ. നിനക്കത് മനസ്സിലായല്ലേ. എടാ, ഈ ടൂർ എന്നൊക്കെ പറഞ്ഞാലേ ഇഷ്ടപ്പെട്ട ഒരു കൂടെ വേണം, അതല്ലെങ്കിലേ ഒരു തരം മുഷിച്ചില്ല. ഇവിടെ നിന്ന് അവരെ ശല്യം ചെയ്യാനാണോ പരിപാടി? ഉമ്മമ്മണ്ട് സൂക്ഷിച്ചും കണ്ട് പോയില്ലെങ്കില് തിരിച്ചു വരുമ്പോ എനിക്ക് തന്നെ കാണാൻ പറ്റത്തില്ല. നിന്റെ ഒരു ഉമ്മൂമ്മ ഏത് നേരം ഉമ്മൂമ്മ. ഒരു ദിവസം ഞാൻ അവർക്ക് ഉറക്കോളിയോ കലക്കി കൊടുക്കും. ശരടാ നാശം. ഇനിയിപ്പത് മാറ്റി പറയണല്ലോ, ഒരുപാട് നിർബന്ധിച്ചിട്ടാ രഹന അവസാനം തന്നെ കൊണ്ടുവന്ന് സമ്മതിച്ചത്. എടാ, ഒന്ന് പോയി പറയടാ, ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു വാപ്പയല്ലേടാ ഞാൻ. പൊന്നു മോനല്ലേ, ചെല്ലേ ചെല്ലേ ചെല്ലേ. ഐഷ, ഞാനും ഐഷയും തനിച്ച്. നമുക്കും ഇനി കുടുംബക്കാർക്കെല്ലാം കൂടി ഇതുപോലെ ഒരുമിച്ച് ഒരു ടൂർ പോണം. എന്നിട്ട് വേണം അന്റെ കെട്ടിയോളെ ഞാൻ കൊക്കെ തള്ളിയിട്ട് കൊല്ലാൻ. പാപ്പ വരരുതെന്ന് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നല്ലോ, അത് തന്നെ നടക്കട്ടെ. ആള് വരുന്നില്ല. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം? പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ മനമാറ്റം ഉണ്ടാവത്തില്ലേ? അങ്ങനെ മാറുന്ന ആളല്ലല്ലോ ഷാജഹാന്റെ ബാപ്പ. വരുന്നില്ലെങ്കിൽ വരണ്ട, അത്രയും നല്ലതല്ലേ. നമ്മളിവിടെ എങ്ങാനും ചടഞ്ഞു കൂടിക്കോളാമേ. ആ, എന്താ തള്ളു?
അല്ലാടോ ഉദ്ദേശം. വേണ്ട, അടുക്കരുത്. അതെന്താടാ അനക്ക് ചടഞ്ഞുകൂടാൻ ഇത്ര താല്പര്യം? അല്ലല്ല, ആചാര്യരെ പോലെയല്ല ഞാൻ. ഈ കുട്ടികൾ യാത്ര പോകുമ്പോ അവരെ തനിച്ചു വിടണം. അതിനിടയിലേക്ക് നമ്മൾ വലിഞ്ഞു കയറുന്നത് ശരിയല്ല. മര്യാദക്ക് അവർക്കൊപ്പം പൊക്കോണം. ഷെടാ, പോകണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെയായാ? എടാ, നീ പോകാത്ത എന്താണെന്ന് ഞമ്മക്കറിയാം. നീ പോയില്ലെങ്കിൽ ആയിഷ പോവും. എന്താ അനക്കിപ്പോ ഒന്നും പറയാനില്ലേ? നിങ്ങൾ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഓ, ആയിക്കോട്ടെ. ധാരണ എന്തായാലും ശരി, ഇനി ഈ തീരുമാനം മാറ്റാൻ പാടില്ല. രാവിലെ എല്ലാരും കാറി കേറുമ്പോ ഇജ്ജതിനകത്തുണ്ടാവണം, ഇല്ലെങ്കിൽ പയേ ചട്ടുക അറിയാലോ. ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ ഞാനും കൂടി വരാടാ വനെ. ആ, അവിടെയും കാണുമല്ലോ ഒരുപാട് ഐശമാര്. അയ്യോ, ദേ നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാ ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് രഹനമോള് പറഞ്ഞപ്പോൾ അതിന് നമ്മൾ സമ്മതിച്ചത്. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ടാളും തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അത് മാറ്റിയിരിക്കണം. എനിക്ക് അയാളോട് ഒരു പിണക്കവും ഇല്ല. ഓൾക്ക എന്നെ എന്തൊക്കെ സംശയം? അച്ഛനെ ഏത് നിമിഷവും പോലീസുകാർ പിടിക്കും മോളെ. അയ്യോ, അതെന്തിനാ? അതൊന്നും പറഞ്ഞാ മോൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അച്ഛനും എന്റെ അടുത്തുനിന്ന് പോവോ? പോയേ പറ്റൂ. അച്ഛൻ അങ്ങനെ പോണ്ട, ഞാൻ അച്ഛനെ വിടത്തില്ല. പോകുന്നതിന് മുമ്പ് എന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട അവളുടെ തുടിപ്പിനെ ഇല്ലാതാക്കണം. മോളു, എന്താ എന്താ മോളെ? എന്റെ മോള്, മോളെന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? ഒരു വലിയ കുന്നിന്റെ മുകളിൽ നിന്ന് അവനെന്റെ മോളെ തള്ളിയിട. ഏത് നേരവും അതേപ്പറ്റിയല്ലേ ചിന്ത. അപ്പൊ പിന്നെ അത്തരം സ്വപ്നങ്ങൾ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവനെ അമിതമായി വിശ്വസിക്കുക എന്റെ മോള്. ഇനി സ്വപ്നത്തിൽ കണ്ടുപോലെ അപായപ്പെടുത്തു അമ്മച്ചി എന്റെ മോളെ. അവൻ കുഞ്ഞിനെ അങ്ങനെ ഒന്നും ചെയ്യില്ല മോളെ. ഏതായാലും നാളെ ഞാൻ അങ്ങോട്ടൊന്ന് പോവാ, എനിക്ക് കാണണം എന്റെ കുഞ്ഞിനെ. കേറി ചെല്ലുമ്പോ ഉമ്മറത്തിരുന്നാ കാണാം, അല്ലാതെ ആരും കൊണ്ടുവന്നൊന്നും കാണിക്കാൻ പോകുന്നില്ല. എന്നാലും എനിക്ക് പോണം. മോൾക്ക് ഒരു കുഴപ്പമില്ലാന്ന് ഉറപ്പു വരുത്തണം. സ്വന്തം മോളെ കാണാൻ പോണോന്ന് വാശി പിടിക്കുമ്പോ പോണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാ മോക്ക് സന്തോഷിക്കാൻ വകയൊന്നും കാണത്തില്ല. അതെനിക്കറിയാം അമ്മച്ചി, എങ്കിലും ചിരിച്ചുകൊണ്ടുള്ള മോളുടെ മുഖം ഒന്ന് കണ്ട അത്രയായല്ലോ. അടക്കി പിടിച്ചിരിക്ക മോളെ അവൻ. മറ്റുള്ളവരുടെ കണ്ണില് മോളെ ജീവന്റെ ജീവനോ, അതിലൂടെ പലതും നേടാനാ അവന്റെ ശ്രമം.
കിട്ടില്ല എന്ന് വന്നാ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ കൊല്ലും അവനെന്റെ കുഞ്ഞിന്. എല്ലാവരോടും പ്രതികാരം തീർക്കാൻ സ്വന്തം കുഞ്ഞിനെയാണെങ്കിലും അതിനെ ഇല്ലാതാക്കി എല്ലാവരെയും കരയിപ്പിക്കും. മോള് പ്രാർത്ഥിച്ചു കിടന്നോ. ലച്ചുമോൾ ഇപ്പൊ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവോ? കിടന്നോ. മോളുടെ തല പോയാലും മോള് മോളുടെ അച്ഛന്റെ കൂടെ നിക്കാവൂ. പോണേന് മുൻപ് ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് ഓനെ അറിയിക്കും.